എൻ്റെ എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇലകളിൽ മായാജാലം തീർക്കുന്ന ഈ കണ്ണാടി ചെടി, അതുപോലെ കോളിയസ് ചെടി എന്നൊക്കെ പേരുള്ള ഈ സുന്ദര ചെടീനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളയിടലും അതുപോലെ ഇതിൻ്റെ സ്റ്റെം എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ, എന്നാലേ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടി പറയട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ലീഫി പ്ലാന്റ് ആണ്. ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് പൂക്കൾ അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ലീഫാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടാവുക. നല്ല വെയിലുള്ള ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലീഫ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ. അപ്പോൾ ഇത് നല്ല വെയിലത്തിരിക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ഷൈനിങ്ങും പല പല ഡിഫറൻസ് കളേഴ്സായിട്ട് നമുക്ക് ഇതുണ്ടായി കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിന് ഒരു തൈമെന്ന് തന്നെ നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കിയോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൊന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലാൻ ഒരു പോട്ടിലാക്കി വെക്കുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ അടിവശത്തു നിന്ന് പുതിയ പുതിയ തളിർപ്പുകൾ വരും, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ തളിർപ്പ് വരുമ്പോൾ ആ പുതിയ ഇലകളായിട്ട് മാറും. അതായത് നമ്മൾ കുഴിച്ചിടുന്ന പ്ലാന്റുമ്പോൾ തന്നെ വേറൊരു കളറായിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ അങ്ങനെ വേറെ കളേഴ്സ് വരുമ്പോൾ നമ്മൾ ആ സ്റ്റെം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ അത് വേറൊരു പോട്ടിക്ക് ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് വേറൊരു കളർ കിട്ടി. അങ്ങനെയാണ് ഇത് പുതിയ പുതിയ കളറാക്കിയെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്, നമ്മൾ ഒരു ഏതൊരു മദർ പ്ലാന്റുമെന്നായാലും നമ്മൾ കുത്തി വെച്ച് കമ്പ് കട്ട് ചെയ്തിട്ട് കുത്തി വയ്ക്കുമ്പോൾ പുതിയ ഇലകളായിട്ടാണ് വരിക, പുതിയൊരു കളറായിട്ടാണ് വരിക. ഇലയ്ക്ക് ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവും, അതുപോലെ കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റെം എന്ത് ചെയ്യുക, അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പോട്ടിക്കാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വേറെ കളേഴ്സ് കിട്ടി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. ഈ ഒരു പോട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടല്ലോ രണ്ട് കളേഴ്സാണ്, ഒറ്റ പ്ലാന്റാണ്, അതുമൊന്ന് പൊടിച്ച് വന്നിട്ടുള്ള ഒരു വേറൊരു സ്റ്റെമ്മാണ് കേട്ടോ, വേറൊരു കളർ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിക്കാക്കിയിട്ട് തന്നെ വെച്ചു. അപ്പോൾ നമുക്കത് ഒരു തൈമ്മം തന്നെ രണ്ട് കളറായി കിട്ടി. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ഇതിന് പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ പൂക്കളൊന്നും അതുമല്ല നിർത്താൻ പാടില്ല. അതൊന്ന് കട്ട് ചെയ്ത് അപ്പം തന്നെ മാറ്റണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിനൊരു ആരോഗ്യം ഉണ്ടാവില്ല. അതായത് ചെടിയൊന്നും ഒരു ഷാറിലൊന്നും നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പൂക്കളൊക്കെ അപ്പം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെക്കണം കേട്ടോ. നല്ല വെയിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മളുടെ ലീഫുകളിൽ കളർ വ്യത്യാസങ്ങൾ വരുള്ളൂ, നമ്മളെ ഇലയ്ക്ക് നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ വെയിലുള്ള ഏരിയയിലോ വെക്കുക, ഷെയ്ഡിലൊന്നും ആരും കൊണ്ടൊന്ന് വെക്കരുത്. ഷെയ്ഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയ്ക്ക് അത്രയ്ക്ക് ഒരു കളറും കിട്ടില്ല, പിന്നെ അതിനല്ല ഇലയ്ക്ക് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാറ് സാധ്യത, തുമ്പ് ഭാഗമൊക്കെ ഉണങ്ങി വരാം, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള ഏരിയയിൽ വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലകളിൽ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇലയ്ക്ക് വ്യത്യാസം കാണുന്നു കാണുമ്പോൾ നമ്മൾ ആ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ വേറൊരു പൊട്ടിക്കാക്കി വെക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പല കളറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊഴിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ മണ്ണിന് എപ്പോഴും ഈർപ്പുണ്ടായി നിൽക്കണം, അങ്ങനെ ഒരു തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല വേനലുള്ള സമയത്ത് രണ്ട് നേരം വെള്ളമൊഴിക്കാൻ ശ്രമിക്കണം. അത് മഴക്കാലത്ത് നമ്മൾ പിന്നെ മഴകളൊന്നും ഏരിയയിൽ വെച്ചാലൊന്നും പ്രോബ്ലം ഇല്ല, പക്ഷേ നല്ല വേനലുള്ള സമയത്ത് രണ്ട് നേരം വെള്ളമൊഴിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഈർപ്പുണ്ടായി നിൽക്കണം എന്ന് മാത്രമാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കണം മണ്ണിൽ, ഒരിക്കലും ഇത് പോട്ട് ചെയ്യാൻ പാടില്ല. നല്ല എന്താ പറയുക, ലൂസായിട്ടുള്ള മണ്ണ്, മണലൊക്കെ കൂടിയിട്ടുള്ള മണ്ണ്, അതുപോലെ കരിയിൽ കമ്പോസ്റ്റ് കൂടുതലിട്ടിട്ടുള്ള മണ്ണ്, അങ്ങനത്തെ മണ്ണിലൊക്കെ ഇത് പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് വെള്ളം കെട്ടി നിന്നിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷെയ്ഡിലൊക്കെ വെക്കുമ്പോൾ ലീഫിന് അത്ര വലിയ ആരോഗ്യം ഉണ്ടാവില്ല, ഒരു കളർ ഉണ്ടാവില്ല കണ്ടോ. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് ഈ പോട്ടിൻ്റെ ഏറ്റവും അടിവശത്തു നിന്ന് വരുന്ന ഇലകളാണ് കേട്ടോ. അപ്പോൾ ഇത് വെയിലില്ലാണ്ട് തട്ടാണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ലീഫൊക്കെ അങ്ങനെ ഒരു കാണാനൊന്നും ഒരു ഭംഗിയില്ലാത്തതുപോലെ വരാം. അപ്പോൾ ഈ ഒരു കമ്പ് ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പോട്ടിനെയും കൂടി ഈ വീഡിയോയിൽ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കമ്പുകൾ എടുക്കുക, ഒരുപാട് മൂത്തതോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക കട്ടിയുള്ള കമ്പോ ഒന്നും എടുക്കണ്ട കേട്ടോ, ചെറിയൊരു കമ്പ് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചെറിയൊരു പോട്ടിലോ കവറിലോ ഇതുപോലെ കുറച്ച് കരിയിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണങ്ങിയാലോ പച്ചയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക. പിന്നെ എടുക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ഇതേപോലെ നല്ല ലൂസായിട്ടുള്ള മണ്ണ് എടുക്കുക കേട്ടോ. അപ്പം നമ്മളെ തെങ്ങിൻ ചോട്ടിയിലൊക്കെ ഇതുപോലെ ഇലകളൊക്കെ വീണിട്ട് ഉണങ്ങി അങ്ങനെ ആകെ മണ്ണൊക്കെ ഇങ്ങനെ ലൂസായിട്ടുള്ള മണ്ണുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മണ്ണെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ വളങ്ങളോ ഒന്നും ഇപ്പോൾ കുറച്ച് നാൾക്കൊന്നും അങ്ങനെ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മണ്ണെടുത്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് വലിയ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ആയിക്കഴിയുന്ന സമയത്ത് നമുക്കിതുപോലെ ജസ്റ്റ് ഒരു കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഹോളാക്കിയിട്ട് ഇത് വെക്കുമ്പോൾ ഒന്ന് ഇറക്കി വെച്ചെടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് പേരൊന്ന് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് ഇത് പോട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ വെക്കുന്ന ഏരിയ ആണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിത് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ഷെയ്ഡുള്ളിടത്തൊന്നും കൊണ്ടുവന്ന് വെക്കരുത്. നമ്മൾ പുറത്തൊക്കെ ചെടിയൊക്കെ നട്ടിട്ടുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇതുപോലെ പോട്ടുകളുടെ ഒക്കെ അടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്ന് ഇവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റാനോ അല്ലെങ്കിൽ ചട്ടി തട്ടി വീഴുന്ന സ്ഥലത്തൊന്നും കൊണ്ടുവന്ന് ആരും വെക്കരുത്. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ വെക്കുക കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് മഴ കൊണ്ടാലും ഒന്നൊരു കുഴപ്പം വരില്ല. മഴക്കാലത്താണ് ഏറ്റവും ഇത് പിടിപ്പിക്കാൻ ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ വേരൊക്കെ അടിവശത്ത് കൂടിയൊക്കെ വന്നെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴക്കാലമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല സമയവും ഏറ്റവും മോശപ്പെട്ട സമയവും മഴക്കാലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റെമ്പൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു സമയം മഴക്കാലമാണ്. അതേപോലെ ഇലയ്ക്ക് വരുന്ന കേടുകളൊക്കെ വരുന്നതും മഴക്കാലത്താണ്. അപ്പോൾ മഴക്കാലത്ത് എല്ലാവരും ഈ ചട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ റീപോർട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെമ്പൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ പ്ലാന്റുകളാക്കി വെക്കണം കേട്ടോ. മഴക്കാലത്ത് പെട്ടെന്ന് ഇതിനൊരോ അസുഖങ്ങൾ വരും. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വെക്കുക, നിങ്ങളെ പ്ലാന്റ്സ് അടിപൊളിയാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ വരാം, നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.